മന്താരി അജി, അതായത് ഒരു വയസ്സിയ അമ്മൂമ്മയുടെ കഥയാണ്. ഈ അമ്മൂമ്മയുടെ മോള് പ്രഗ്നന്റ് ആണ്. അപ്പൊ അമ്മൂമ്മയ്ക്ക് മോളുടെ പ്രസവത്തിനായിട്ട് മോളുടെ അടുത്തേക്ക് ചെല്ലണം. പഴയ കാലമില്ലേ, അപ്പോ ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ നടുക്കൊരു കാടുണ്ട്. അപ്പൊ കാട്ടില് വന്യമൃഗങ്ങൾ ഉണ്ടാവും, അപ്പൊ അമ്മൂമ്മയ്ക്ക് കൂട്ടാരും ഇല്ല. അപ്പൊ അമ്മൂമ്മ എന്ത് ചെയ്യും? ഒരു ധൈര്യം സംഭരിച്ചിട്ട്, അമ്മൂമ്മ ആള് വളരെ സ്മാർട്ടാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ വയസ്സി എന്നൊക്കെ പറയുമെങ്കിലും ആള് വളരെ സ്മാർട്ടാണ്, ഇന്റലിജന്റ് ആണ്. ഇവര് മോളുടെ പ്രസവത്തിന് ആവശ്യമുള്ള സാമഗ്രികളൊക്കെ കൂട്ടിയിട്ട് ഇവര് ഇവരുടെ ഗ്രാമത്തിൽ നിന്നും പുറപ്പെടും. പോകുന്ന വഴിക്ക് കാടാണ്. കാട്ടിൽ പോകുമ്പോ ആദ്യം ഒരു കുറുക്കനെയാണ് കാണുന്നത്, അല്ലെ? കുറുക്കനെ കാണും. കുറുക്കൻ ചോദിക്കും, ഞാനിപ്പൊ നിന്നെ തിന്നു എന്ന് പറയും അമ്മൂമ്മയോട്. അപ്പൊ അമ്മൂമ്മ പറയും, ഞാനിപ്പോ എല്ലാം ദൂരമായിട്ടായിരിക്കുന്നെ, ഞാൻ മോളുടെ അടുത്ത് പോവാ, അവളുടെ പ്രസവം എടുക്കാനായിട്ട് പോവാ, അവിടെ നിന്നിട്ട് ഞാൻ ദുബേതൈവത്തനി തൂപ്പറുണ്ടി ഖത്തനി ഗട്ടി മുട്ടി ചത്തനി, അതായത് ഞാൻ മോളുടെ വീട്ടിൽ പോവും, അവിടെ പോയിട്ട് നല്ല നെയ്യിലും ഇതിലൊക്കെ ഉണ്ടാക്കിയ നല്ല ഭക്ഷണം കഴിക്കും, ഗട്ടി മുട്ടി ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് തിരിച്ചു വരും. അപ്പൊ നീ എന്നെ തിന്നു, ഇപ്പൊ എന്നെ തിന്നാൻ നിനക്കൊന്നും കിട്ടില്ല. അപ്പൊ കുറുക്കൻ ഇങ്ങനെ ആലോചിക്കും, ശരിയാണല്ലോ, ഓക്കെ, അമ്മൂമ്മയെ വിടാം എന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മയെ വിടും. കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു കരടി വരും, എന്നിട്ട് പറയും അമ്മൂമ്മയോട്, അമ്മൂമ്മ ഞാൻ നിങ്ങളെ തിന്നാൻ പോവാന്ന് പറയുമ്പോൾ ഇത് തന്നെ അമ്മൂമ്മ അവിടെയും പറയും, ഞാനിങ്ങനെ മോളുടെ അടുത്തേക്ക് പോവാണ്, തൂപ്പറം ടീ കത്തനി ദുബേധീവത്തനി തൂപ്പറം ടീ കത്തനി ഗട്ടി മുട്ടി കത്തനി തവൾ തുമക്ക. അപ്പൊ കരടിക്ക് തോന്നും, ശരിയാണല്ലോ, ഇപ്പൊ ഇവരെ തിന്നാൻ എനിക്കൊന്നും കിട്ടില്ല, ഓക്കെ, കരടിയും ഇതും. കുറച്ചങ്ങനെ ചെല്ലുമ്പോ ഒരു കടുവ വരും. കടുവ വരുമ്പോ കടുവയോടും ഇതുപോലെ പറയാൻ തോന്നും. അപ്പൊ കടുവയ്ക്കും തോന്നും, ശരിയാണ് പറഞ്ഞത്, ഇപ്പൊ ഇവരെ തിന്നാൻ എനിക്കൊന്നും കിട്ടില്ല, ഓക്കെ. ഇവര് പോയി മോളുടെ വീട്ടിലെത്തി, മോളെ ശുശ്രൂഷിച്ചു, പ്രസവം കഴിഞ്ഞു, കുട്ടിയെ കുളിപ്പിച്ച്, ഇതൊക്കെ കഴിഞ്ഞിട്ട് 3-4 മാസം കഴിയുമ്പോൾ ഇവർക്ക് തിരിച്ചു പോരണം ഇങ്ങോട്ട്. മോളുടെ വീട്ടിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ, തിരിച്ചു പോരണം. അപ്പോൾ തിരിച്ചു പോരാൻ നേരത്താണ് ശരിക്കും പറഞ്ഞാൽ അമ്മൂമ്മ കുറച്ച് ഹെൽത്തി ആയി, സ്ട്രൗട്ടായി. അപ്പോൾ തിരിച്ചു പോരാൻ നേരത്താണ് ഇവർക്ക് തോന്നുന്നത്, പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ 3 ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ തിരിച്ചു ചെല്ലുമ്പോൾ ഇവരൊക്കെ എന്നെ അവിടെ പ്രതീക്ഷിച്ച് നിൽക്കും, എങ്ങനെ രക്ഷപ്പെടും? മോളോട് പറയും, അമ്മയും മോളും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ അമ്മൂമ്മ ആള് സ്മാർട്ടാണ്. അപ്പോ എന്ത് ചെയ്യും? വലിയൊരു മത്തങ്ങ മേടിക്കും, മത്തങ്ങയുടെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ തുറന്ന് കളയും. എന്നിട്ട് ആ ഒരു ഊട്ടയിൽ കൂടി ഒരു ചക്കി പോലെ എടുത്തുണ്ടാക്കി മാറ്റിയിട്ട് ഈ മുത്തശ്ശി അമ്മൂമ്മ അതിനകത്ത് കീറും. എന്നിട്ട് മോള് ആ ചക്കി എടുത്ത് അടയ്ക്കും. എന്നിട്ട് മത്തങ്ങയോട് പറയും, ഘടം ദുതിയാ ചൽ, അതായത് ഘടം മത്തങ്ങയെ ഓടിക്കോ, നടന്നോനെ. മത്തങ്ങ ഇത് കേട്ടതും ഉരുണ്ടുരുണ്ടുണ്ട് കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചതും ആദ്യം കാണുന്ന കടുവ. കടുവയെ നോക്കുമ്പോ ഒരു മത്തങ്ങ ഉരുണ്ടുരുണ്ട് വരുന്നു. അപ്പൊ മത്തങ്ങയോട് കടുവ ചോദിക്കും, അപ്പൊ ഞാനിത് ഇങ്ങനത്തെ ഓടി വരുന്ന മത്തങ്ങ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, ഇതെന്താ ഇത് എന്ന് ചോദിക്കുമ്പോ മത്തങ്ങയോട് ചോദിക്കും, നീ ഇങ്ങനെ ഒരു അമ്മൂമ്മ ഇതിലെ പോയിരുന്നു, നീ അമ്മൂമ്മ അവിടെ എങ്ങാനും കണ്ടോ? അപ്പൊ മത്തങ്ങ പറയും, ഞാനൊന്നും കണ്ടില്ല, ഘടം പുതിയ ചെൽ. മത്തങ്ങയുടെ ഉള്ളിലിരുന്ന അമ്മൂമ്മയാണ് സംസാരിക്കുന്നത്. പൊട്ടനായ കടുവയ്ക്ക് മനസ്സിലായില്ല, മത്തങ്ങ ഉരുണ്ടു പോയി. തിരിച്ച് രണ്ടാമത് എത്തുന്നത് കരടിയെടുത്ത, കരടിയുടെ ഇതുപോലെ പറയും, അവിടെയും ഇതുപോലെ ഘടം ദുതിയാച്ചൽ എന്ന് പറഞ്ഞിട്ട് അവിടെയും ഉരുണ്ട് മത്തങ്ങ ഇങ്ങോട്ട് വരും. അവസാനം എത്തുന്നത് കുറുക്കൻ. കുറുക്കൻ വളരെ കണ്ണിങ്ങാണ്, ഷൂഡാണ്. അപ്പൊ കുറുക്കൻ ഒരു സംശയം, ഇത് വെറും മത്തങ്ങ അല്ലല്ലോ, ഈ മത്തങ്ങയ്ക്ക് ഒരു വശപ്പശവുണ്ട്. അപ്പൊ കുറുക്കൻ എന്ത് ചെയ്യും? മത്തങ്ങയെ തടഞ്ഞു നിർത്തിയിട്ട് മത്തങ്ങയോട് ചോദിക്കും, സത്യം പറ, ആ അമ്മ എവിടെയാണ്? എന്നിട്ട് അവിടെ ആ അവിടെ എത്തിയപ്പോഴേക്കും ഈ ഒരു ആ മാറ്റിയ ചക്കിയെ എടുത്ത് മാറ്റിയ ഒരു ഭാഗം കുറുക്കന്റെ കണ്ണിലിപ്പെടും, അവൻ അവിടെ വലിക്കും. വലിച്ചതും മത്തങ്ങ പിളർന്ന് മുത്തശ്ശി പുറത്തേക്ക് വരും. പഴയ മുത്തശ്ശിയല്ല, കുറച്ച് ആരോഗ്യമുണ്ട്. മുത്തശ്ശി എന്ത് ചെയ്യും?
കയ്യിലുണ്ടായിരുന്ന ഈ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ വേറൊരു സൂത്രം കൂടി ചെയ്യും. കയ്യിലൊരു എയർ ടൈറ്റ് ഒരു കണ്ടെയ്നർ എടുത്തിട്ട് കമ്പോളം എന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ. അവര് പറയുന്നത് അതിനകത്ത് അവര് ഈ ഉരുണ്ട് വരുന്ന സമയത്തൊക്കെ ഉള്ളിൽ നിന്ന് പോയ ഗ്യാസ്, അതായത് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞ വഴി, അതെല്ലാം ഈ കമണ്ടലവനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചു എന്നാണ് പറയുന്നത്. അത് എടുത്ത് ഇവര് നമ്മൾ ഈ പെപ്പർ സ്പ്രേ ഒക്കെ ചെയ്യണ പോലെ അത് ഓപ്പൺ ആക്കി കുറുക്കന്റെ മുഖത്തേക്ക് വിടും. കുറുക്കൻ ഒരു നിമിഷം ഇങ്ങനെ എന്താ ചെയ്യണ്ടെന്നറിയില്ല, ഭയങ്കര നാറ്റം. കുറുക്കൻ ഒരു നിമിഷം ഇങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പം മത്തങ്ങയിൽ തിരിച്ചു കയറി മത്തങ്ങയായിട്ട് ഉരുണ്ട് മുത്തശ്ശി നാട്ടിലേക്ക് തിരിച്ചെത്തും. എന്നിട്ട് അപ്പോഴും കുറുക്കൻ ഇങ്ങനെ ഫോളോ ചെയ്ത് വരാണ്. തിരിച്ച് വീട്ടിന്റെ സമീപത്തെത്തിയപ്പം മുത്തശ്ശി അവിടെ ചാരം കൂട്ടി വെച്ചിട്ടുണ്ട്. ചാരം എടുത്ത് കുറുക്കന്റെ മേത്തും കണ്ണിലൊക്കെ എറിയും. എന്നിട്ട് വീടിനകത്ത് കയറി സാക്ഷി ഇടും. അങ്ങനെ സ്വന്തം ബുദ്ധിയും യുക്തിയും കൊണ്ട് മുത്തശ്ശി രക്ഷപ്പെട്ടു പോകുന്ന ഒരു കഥ.